കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിലെ വിജയത്തിലൂടെ ഇന്ത്യ സീരീസ് നേടിയിരിക്കുകയാണ്. ഈ പരമ്പര നേട്ടം എല്ലാ ഇന്ത്യൻ ആരാധകർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. സൂപ്പർ താരങ്ങളുടെ അഭാവത്തിലും ഇന്ത്യൻ ടീം വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് മിഡിൽ ഓർഡറും ബൗളർമാരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. എന്നാൽ ഈ വിജയത്തിന്റെ സന്തോഷത്തിലുമുപരി മറ്റൊരു സന്തോഷം കൂടി സീരീസ് വിജയത്തിലൂടെ ഇന്ത്യൻ ടീമിനെ തേടി വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് ഇരട്ടി മധുരം നൽകുന്ന ആ വാർത്ത എന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ വിജയം വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് ലക്ഷ്യം വെക്കുന്ന ഇന്ത്യക്ക് വളരെയേറെ ശുഭകരമായൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഈ സീരീസ് വിജയത്തിലൂടെ ഇന്ത്യ വേൾഡ് കപ്പ് സൂപ്പർ ലീഗിൽ ഒന്നാം എത്തിയിരിക്കുകയാണ്. ശക്തരായ ഇംഗ്ലണ്ടിനെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മൂന്നാം ഏകദിനത്തിലെ മത്സര വിജയത്തിലൂടെ 18 മത്സരങ്ങളിൽ നിന്ന് 13 വിജയവും 5 തോൽവിയുമായി 129 പോയിന്റുമായി ഇന്ത്യ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ലോകകപ്പായതിനാൽ ഇന്ത്യ സ്വാഭാവികമായും നേരത്തെ തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും പോയിന്റ് ടേബിൾ ഒന്നാമതാകാൻ സാധിച്ചത് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇതിനു മുമ്പ് വരെ നടന്ന വേൾഡ് കപ്പുകളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത് ICCയുടെ ഏകദിന റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ പുതുതായി നിലവിൽ വന്ന വേൾഡ് കപ്പ് സൂപ്പർ ലീഗ് മത്സരങ്ങളിലൂടെയാണ് 2023 ലോകകപ്പിലേക്ക് ടീമുകളെ സെലക്ട് ചെയ്യുക. ഇന്ത്യക്ക് ഡയറക്റ്റ് എൻട്രിയാണ്. 13 ടീമുകൾ ലീഗിൽ മാറ്റിവെക്കുമ്പോൾ ആദ്യ 8 ടീമുകൾ ലോകകപ്പ് കളിക്കാനായി ക്വാളിഫൈ ചെയ്യുകയും അവസാന 5 ടീമുകൾ വേൾഡ് കപ്പിൽ ഇടം നേടാനായി ക്വാളിഫൈ മത്സരം കളിക്കുകയും ചെയ്യും. ഇതിലൂടെ എല്ലാ ടീമുകൾക്കും ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ലോകകപ്പ് കളിക്കാൻ തുല്യ അവസരം ലഭിക്കും. ഇപ്പോൾ ഇന്ത്യയാണ് സൂപ്പർ ലീഗിൽ ഒന്നാമത് നിൽക്കുന്നത്. മറ്റു വമ്പൻ ടീമുകളെല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ തേരോട്ടം തുടരുന്നത്. ഇന്ത്യക്ക് പിന്നാലെ രണ്ടാമതായി 125 പോയിന്റ് നേടിക്കൊണ്ട് ഇംഗ്ലണ്ടാണ് നിലകൊള്ളുന്നത്. മൂന്നാം സ്ഥാനക്കാരായി 120 പോയിന്റുള്ള ഓസ്ട്രേലിയയും നാലാം സ്ഥാനക്കാരായി ബംഗ്ലാദേശും അഞ്ചാം സ്ഥാനക്കാരായി പാകിസ്ഥാനും നിലകൊള്ളുന്നു. ഇത്രയേറെ മികച്ച ടീമുകളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത്. വമ്പൻ ടീമുകളായ വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും എല്ലാം പോയിന്റ് ടേബിളിൽ ഏറ്റവും അടിയിലാണ് എന്നതും ഇന്ത്യയുടെ ഈ നേട്ടത്തെ മികച്ചതാക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന അടുത്ത ഏകദിന ലോകകപ്പ് ഇന്ത്യ നേടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നടക്കണം.